ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഫ്രീ ഫയർ കണ്ടന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഫ്രീ ഫയർ കണ്ടന്റ് അല്ല, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞെന്നാല്, നാളെ എന്ന് പറയുന്നത് നവംബർ ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മളുടെ കേരള പിറവിയാണ്. അതിനോടനുബന്ധിച്ച് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് നാളെ. നാളെ നമ്മളുടെ സ്കൂളുകളെല്ലാം തുറക്കുകയാണ്. അപ്പൊ സ്കൂളുകളെല്ലാം തുറക്കുന്നത് ഇപ്പൊ ഈ ഒരു ഫ്രീ ഫയർ ായിട്ട് ബന്ധപ്പെട്ട് അല്ല ഗെയിമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് പറയണം എന്നെനിക്ക് തോന്നിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, സ്കൂളിൽ പഠിക്കുന്നവരാണ് നമ്മളുടെ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് എന്നെ ഒരു ഒത്തിരി സമയമൊന്നുമില്ല, ഒരു 3-4 മിനിറ്റ് അല്ല മാക്സിമം ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ് എന്നെ കേൾക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കേൾക്കുക. കാര്യം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു 2 വർഷം, അതായത് ഒരു 2 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. അപ്പം ഈ ഒരു 2 വർഷ കാലയളവിൽ കാര്യം നമുക്കൊരു വർഷത്തിൽ 2 മാസമാണ് അവധി കിട്ടുന്നത്. നമുക്കൊരു 2 മാസത്തെ അവധിക്ക് ശേഷം നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിലേക്ക് പോകാൻ തന്നെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഒരു എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് 2 മാസത്തെ അവധിക്ക് ശേഷം ആ ഒരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ, ഈ ഒരു 2 വർഷത്തെ നീണ്ട അവധിക്ക് ശേഷം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും. കാര്യം സ്കൂളിൽ പോയി പഠിച്ചിട്ടിരുന്ന കുട്ടികൾ പെട്ടെന്ന് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ആയപ്പോഴേക്കും പെട്ടെന്നൊരു ചേഞ്ച് വന്നപ്പം ഒത്തിരി ഒത്തിരി ഈ കാര്യങ്ങൾ, പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ കണ്ടിന്യൂസ് ഓൺലൈൻ ക്ലാസ് യൂസ് ചെയ്ത കാര്യം കുട്ടികളെല്ലാം മൊബൈൽ ഫോണിൽ, അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നവർ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ കൂടെ ആയപ്പോഴേക്കും ഒത്തിരി ഒത്തിരി ഈ പ്രശ്നങ്ങൾ ആയി. അപ്പം ഇനിയിപ്പോൾ നേരെ വീണ്ടും തിരിച്ച് പഴയപോലെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്നു. അപ്പം അതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മളിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പം നിങ്ങൾക്ക് പഴയതുപോലെ പകൽ സമയങ്ങളിൽ ഫ്രീ ഫയർ കളിക്കാൻ പറ്റില്ല, യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ലൈവ് സ്ട്രീം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യാതെ നാളെ മുതൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെയും നിങ്ങളുടെ അധ്യാപകരെയും ഒക്കെ കണ്ട് അവരുമായിട്ടൊക്കെ സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ ഒത്തിരി ഈ അതിലൊക്കെ നിങ്ങൾ ഒത്തിരി സന്തോഷിക്കുകയും നല്ല വിദ്യാഭ്യാസത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും നിങ്ങളൊക്കെ ചെയ്യുക. കാര്യം വേറൊന്നുമല്ല ഞാൻ പറയുന്നത്, കാര്യം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയെ അല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു യോഗ്യത, നമ്മൾ ഭയങ്കര വലിയൊരു ഫ്രീ ഫയർ പ്ലെയറാണ്. എനിക്ക് 85 ലെവലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് 70 ലെവലുണ്ട്, ഞാൻ ഗ്രാൻഡ് മാസ്റ്റർ പ്ലെയറാണ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, അതായത് നമ്മുടെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിൽ വലിയ കാര്യമാണ്. പക്ഷെ നമ്മളുടെ സമൂഹത്തിൽ അത് ഒരു വലിയ കാര്യമല്ല. നേരെ മറിച്ച് ഞാനൊരു നല്ല ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ആ വിദ്യാഭ്യാസ യോഗ്യതയിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജോലി കിട്ടിയോ അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല പൊസിഷനിലെത്തിയോ എന്നുള്ളതിലൊന്നും അല്ല കാര്യം. ഞാനൊരു നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ഒരാളാണ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ കൂട്ടുകാരെ, എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പം പകൽ സമയങ്ങളിൽ നിങ്ങൾ പല കാര്യങ്ങളിലും ഇതുവരെ എൻഗേജ്ഡായിട്ട് നിൽക്കുമായിരുന്നു, അതായത് ഗെയിം പിന്നെ ഓരോ യൂട്യൂബിൽ ലൈവ് കാണുന്നു. അങ്ങനെയൊക്കെ എനിക്കറിയാം, ഞാൻ പകൽ സമയങ്ങളിലൊക്കെ പലരുടെയും നല്ല നല്ല യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ലൈവിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി എന്താ പറയുക, 1000, 2000, 3000, 10000 വരെ വ്യൂവേഴ്സ് കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പം ആ അത്രയും നിങ്ങളെ പോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്നറിയാം. അപ്പം അതിലൊക്കെ എന്നൊക്കെ കുറച്ച് ഇനിയിപ്പം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക, എല്ലാവരും നല്ലതായിട്ട് പഠിക്കുക. അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ കാര്യം, ഞാൻ നിങ്ങളോട് പറയാനുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനും ഒരു അച്ഛനാണ്. എൻ്റെ മകന് വേണ്ടിയിട്ട് അവന് നാളെ സ്കൂളിൽ പോകാൻ വേണ്ട ബാഗ്, ചെരുപ്പ്, അവൻ്റെ ബുക്ക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി വന്ന് ഇരുന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, എന്നെപ്പോലെ തന്നെ ഓരോ മാതാപിതാക്കളും വളരെ
കടം മേടിച്ചും അല്ലാതെയൊക്കെ മക്കൾക്ക് നാളെ സ്കൂളിൽ പോകാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്യുന്ന സമയത്തും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളോട് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ഞാനൊരു ഈയൊരു ചാനലിൽ കൂടെ ഇത് പറയുന്നത് എത്രത്തോളം അല്ലെങ്കിൽ ആരൊക്കെ കേൾക്കുമെന്നുള്ളതിൽ എനിക്ക് വലിയ ഇതൊന്നും ഇല്ല. എങ്കിൽ തന്നെയും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കിത് നിങ്ങളോടൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പം ഞാനെന്തായാലും നാളെ മുതൽ സ്കൂളിൽ പോയി വിദ്യാഭ്യാസം, അതായത് സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്ന എല്ലാ എൻ്റെ എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും നല്ല ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ സമർപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ടാറ്റ, ബൈ ബൈ.